ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് കുക്കറിൽ എങ്ങനെ ഓലം വെക്കാമെന്നുള്ള റെസിപ്പിയുമായിട്ടാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി ഓണൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 2 കപ്പ് മമ്പയറാണ്. 2 കപ്പ് മമ്പയർ ഞാൻ ഇന്നലെ കുതിർത്ത് വെച്ചതായിരുന്നു. അത് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിട്ട് കുക്കറ് നല്ലപോലെ അടച്ച് വെച്ച് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ നമ്മുടെ മമ്പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ചെറുതായി അരിഞ്ഞ കുമ്പളങ്ങയാണ് കേട്ടോ ചേർക്കുന്നത്. ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക്. ഇനി ഞാൻ ഈ കുമ്പളങ്ങ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുകയാണ്. അപ്പോഴേക്കും ഈ കുമ്പളങ്ങ ഇവിടെ വെന്ത് വരും. അപ്പോൾ ഏകദേശം വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. കുമ്പളങ്ങ നല്ലപോലെ ഉടയാൻ പാടില്ല കേട്ടോ, ഒരു 1/4 വേവൊക്കെ മതി. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെച്ചിരിക്കുന്നു. 1/2 രണ്ടാം പാലും ഉണ്ട്. ഇനി 2/2 കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ പാലൊന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ പാലൊക്കെ നല്ലതുപോലെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് ഇവിടെ കുറുക്കി വരണം. ഏകദേശം ഓലം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലപോലെ കുറച്ച് കറിവേപ്പ് ചേർക്കണം. കുറച്ച് തോന എടുക്കാം കേട്ടോ കറിവേപ്പ്. 2 പച്ചമുളക് നടുക് കീറിയതും ചേർത്ത് കൊടുക്കുക. ഇനിയാണിതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഓലന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം, പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും ചെയ്യും. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ടൊക്കെ വിളമ്പിയെടുക്കാം. നമ്മുടെ ഓലനൊക്കെ ഇവിടെ റെഡിയായി. എത്ര പണിയുള്ളൂ കേട്ടോ, വളരെ ഈസിയാണ്. ഇനി സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നമ്മളെ സദ്യയിലൊക്കെ മുന്നിട്ട് നിൽക്കുന്നതാണല്ലോ ഓലനെ. അപ്പോൾ എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.